ഹായ് ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് കുസീൻ ബൈ അസാർ ഞാൻ ഇപ്പോൾ ഉള്ളത് കരാമയിലാണ് കരാമ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ ഇല്ലാത്ത റെസ്റ്റോറൻറ്റ്സ് ഇല്ല ഇവിടുത്തെ ഇല്ലാത്ത കുസീൻസ് ഇല്ല ഇവിടെ ഒരു വൈകുന്നേരമെല്ലാം വന്നിട്ട് ഒരു ഉത്സവത്തിന് വന്ന മാതിരിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇതൊരു ജംഗ്ഷനാണ് അതുപോലെ തന്നെ നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും അവിടെ എ ഡി സി ബി മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത് ടീ അവർ കഫറ്റേരിയയിലാണ് ആളുകളൊക്കെ കൂടുതൽ സമയം അവരുടെ ടീ ടൈമിനായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കറാച്ചി ദർബാർ ഒരു ദാബ അല്ലെങ്കിൽ വന്നിട്ട് ഒരു പാകിസ്ഥാനി ബേസ്ഡ് റെസ്റ്റോറൻ്റ് എന്ന് പറയാൻ പറ്റും ഈ സ്ട്രീറ്റിലൂടെ കൂടുതൽ ആളുകൾ പാസ് ചെയ്യുമ്പോൾ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണ് ഇവിടെ എന്താണ് ഉള്ളതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ഷവർമയും പിന്നെ കൂടുതൽ ആളുകൾ ഇവിടെ വന്ന് കഴിക്കാറ് ഏറ്റവും കൂടുതൽ റിവ്യൂ കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഷവായ അല്ലെങ്കിൽ വന്നിട്ട് ഒരു സ്പൈസി ചിക്കനാന്ന് പറയാൻ പറ്റും ഇത് ഇവിടുത്തെ മുമ്പിൽ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് നല്ല രീതിക്ക് ഗ്രില്ലായിട്ടുള്ള ഒരു സ്പൈസി ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഒരു അതും എനിക്ക് തോന്നുന്നത് ഇത് വന്നിട്ട് പച്ചമുളക് അരച്ചിട്ട് ഇതിൻ്റെ മേലെ പിടിപ്പിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ മാരിനേറ്റ് ചെയ്തിരിക്കുക എന്നാണ് തോന്നുന്നത് കണ്ടിട്ട് ഇത് നല്ല രീതിക്ക് കട്ട് ചെയ്തിട്ട് സോ ഇതാണ് ഒരു ഫുൾ പോർഷൻ ചിക്കൻ എന്ന് പറയുന്നത് ഇതിലേക്ക് ഇവിടെ ജ്യൂസി ആയിട്ടുള്ള ഈ സോസ് ഇതിലേക്ക് ഉറ്റി വരുന്ന ഈ താഴെ കിടക്കുന്ന ഈ സോസ് എടുത്തിട്ട് ഇവർ ഈ സൈഡിൽ ഇടുന്നുണ്ട് ഇതാണ് ഇവർ ഇതിൻ്റെ ഒരു സോസ് എന്ന് പറയുന്നത് സോ ഇതിൽ മുക്കി കഴിക്കാനാണ് ഇവർ നമ്മളിട്ട് സജസ്റ്റ് ചെയ്യുന്നത് സോ ഇത് എങ്ങനെ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് നമുക്ക് എങ്ങനെയാലും നോക്കാം ഇവിടെ സ്പൈസി മയാണ് സ്പൈസി ഷവർമയാണ് കൊടുക്കുന്നത് ഒരു മെക്സിക്കൻ കോൺസെപ്റ്റ് ഷവർമ എന്ന് പറയാൻ പറ്റും ഇവർ ഷവർമയിൽ വെറും വന്നിട്ട് ചിക്കനും ഐസ്ബർഗ് ലെറ്റ്യൂസും മാത്രമാണ് ഇടുന്നത് മാരിനേറ്റഡ് ചിക്കൻ ഷവർമയും അതുപോലെ തന്നെ ഐസ്ബർഗ് ലെറ്റ്യൂസും ഇവർ ടോർട്ടില്ല ബ്രെഡ് അല്ലെങ്കിൽ സാജ് ബ്രെഡ് ആണ് യൂസ് ചെയ്യുന്നത് തിൻ ലൈൻ ബ്രെഡ് കുക്കൂസിന്റെ ഹാഫ് എടുത്തിട്ട് അതിന്റെ മേലെ ഇട്ടിട്ട് അതിന്റെ മേലെ ഗാർലിക് ബേസ്ഡ് സോസ് ഒഴിച്ച് അത് ഫോൾഡ് ചെയ്തതിന് ശേഷം ഗ്രില്ലറിലിട്ടിട്ട് ഗ്രിൽ ചെയ്യാണ് ഗ്രില്ല് ചെയ്യുന്ന ഒരു സിമ്പിൾ ഷവർമ എന്ന് പറയാൻ പറ്റും ഒരു സ്ട്രീറ്റ് ഫുഡ് ഷവർമ എന്ന് പറയാൻ പറ്റും ഇതാണ് ഇവർ ഇവിടെ ഉണ്ടാക്കുന്നത് ഇവിടെ വന്നാൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് ഒരു സ്ട്രീറ്റ് ഫുഡ് നമുക്ക് എങ്ങനെ കഴിക്കാൻ പറ്റും അതും ദുബായിൽ ഒരു ഇതൊരു സ്ട്രീറ്റിലുള്ള റെസ്റ്റോറൻ്റ് ആണ് അത് തന്നെ ഒരു സ്ട്രീറ്റ് ഫുഡ് നമുക്ക് എങ്ങനെ കഴിക്കാൻ പറ്റുമോ ഇവിടുത്തെ സാലഡ് ഉണ്ട് കേട്ടോ ഒരു അസോർട്ടഡ് ഫ്രൂട്ട്സ് പ്ലസ് വെജിറ്റബിൾ സാലഡ് എന്ന് പറയാൻ പറ്റും ഇതിൽ വന്നിട്ട് അവർ ശരിക്കും സ്പൈസി സോസ് ഒഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു മസാല ഒഴിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഇവിടുത്തെ ഹമ്മൂസ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ പിക്കിൾഡ് വെജിറ്റബിൾസും ഇവിടെ കാണാൻ പറ്റും ഗാർലിക് സോസും ഉണ്ട് കേട്ടോ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് ഞാൻ നിങ്ങളോട് പറയാവേ അവഗാഡോയും മാംഗോയും സ്ട്രോബെറിയും കൂടി മൂന്നും മിക്സ് ഒരു ബിൽഡിംഗ് മെത്തേഡിൽ ഉണ്ടാക്കി തന്ന ഒരു ജ്യൂസാണിത് ഇത് എങ്ങനെയുണ്ട് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതിനെല്ലാം കൂടി ഇവർ ചാർജ് ചെയ്യുന്നത് 28 ദിറംസ് ആണ് കഴിക്കാൻ നമുക്ക് നല്ല ഹമ്മൂസ് ഉണ്ട് ഇവിടെ ഹമ്മൂസ് ഗാർലിക് സോസിൽ മുക്കിയിട്ട് ഇതേ എടുത്തിട്ട് നമ്മൾ ഈ സ്പൈസി ചിക്കനിൽ ഇതുണ്ടല്ല ഈ ഒരു സെറ്റപ്പിൽ മുക്കിയിട്ടുണ്ടല്ലോ ഈ സോസും കൂടി ഇവർ സജസ്റ്റ് ചെയ്യുന്നത് ഇത് അതൊന്ന് ഉരുക്കി വന്നൊരു സോസാണ് അതുകൊണ്ട് തന്നെ ഈ സോസും കൂടി മുക്കിയിട്ട് കഴിക്കുമ്പോൾ ഒരു സൂപ്പർ സ്പൈസി ആയിട്ടുള്ള നമ്മള് പച്ചമുളകില്ലേ പച്ചമുളക് അരിച്ചിട്ട് അതിൽ വന്നിട്ട് ഉള്ളി അതുപോലെ തന്നെ മറ്റുള്ള കറിവേപ്പില ഇതെല്ലാം മിക്സ് ചെയ്ത് അങ്ങനെ ഉണ്ടാവും അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഇതൊരു ഷവായ ആണെന്നുണ്ടെങ്കിലും ലിറ്ററലി ഫുഡ് മേക്കിംഗ് അല്ലെങ്കിൽ കുക്കിംഗ് മേക്കിംഗ് ഷവായുടെ തന്നെയാണ് പക്ഷെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മസാല എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ മസാലയാണ് അത് സ്പൈസി മസാല സോ സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് എങ്ങനായാലും ഈ ഫുഡ് ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ അതിൻ്റെ കൂടെ നമ്മളെ ഹമ്മൂസും അല്ലെങ്കിൽ ഗാർലിക് സോസും ഇതെല്ലാം ചേർത്ത് കഴിക്കുമ്പോൾ ഇതൊരു ശരിക്കൊരു ട്രീറ്റ് തന്നെയാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഇതിൻ്റെ അഗെയിൻ സ്പൈസി എന്താ പറയാ സ്പൈസി അതും വാട്ടർ മെലനിലൊക്കെ സ്പൈസി ആയിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ
ചാറ്റ് മസാല സാലഡ് എന്ന് പറയാൻ പറ്റും കേട്ടോ. സോ സ്പൈസി ആണ് എല്ലാം അടങ്ങിയിട്ടുള്ളത്. നമ്മൾ സ്കൂളിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിക്കുമ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ മസാലയിൽ കുറെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാക്കി തരൂല്ലേ, അതേ ഒരു സെറ്റപ്പ്. അതേമാതിരി ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ഇത് കഴിക്കുമ്പോൾ എനിക്ക് വരുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ തിക്കായിട്ടുള്ള ഒരു ഷെയ്ക്ക്, ഷെയ്ക്ക് നമുക്ക് പറയാൻ പറ്റും, ഒരു ഷെയ്ക്ക് ജ്യൂസ്. ഇതും നല്ല രീതിക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള. പിന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്രത്തോളം ഫ്രൂട്ട്സ് ഉണ്ടായാലും എങ്ങനെ ഈ ജ്യൂസ് ടേസ്റ്റി ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ ഷവർമ ഒരു വേറെ മെത്തേഡിലാണ്. ഇതൊരു പൊതിഞ്ഞിട്ടാണ് ഇവിടുത്തെ ഷവർമ അവർ തരുന്നത്. ഇങ്ങനെ എല്ലാം ക്ലോസ് ചെയ്തിട്ട് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സ്പൈസി ആയിട്ടുള്ള ഷവർമ സ്റ്റഫ് ചെയ്തിട്ടുള്ള, ടോർട്ടില്ല ബ്രെഡിൽ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ്. ഇതും ഒരു സ്പൈസി മയം തന്നെ കേട്ടോ. പക്ഷെ ഇതിൻ്റെ അത്ര സ്പൈസി അല്ല, ഒരു മൈൽഡ് സ്പൈസി എന്ന് പറയാൻ പറ്റും. പിന്നെ ഐസ് ബർഗ് ലെറ്റ്യൂസും കൂടി ഉണ്ടായതുകൊണ്ട് ഒരു ക്രഞ്ചിനെസ്സും നമുക്ക് ലിറ്ററലി ഇതിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യത്തിന് നല്ല ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഷവർമയും. പിന്നെ ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷ് തന്നെയാണ് ഈ ഡിഷ് എന്ന് ഞാൻ നിങ്ങളോട് പറയും. ഇവനിങ് എല്ലാം വന്നാൽ ഒരു നാലഞ്ച് പേരൊക്കെ ഇരുന്നിട്ട് ഇത് കഴിക്കാൻ, ഒരു നാല് പേർക്ക് കഴിക്കാനുള്ളതുകൊണ്ട് എല്ലാം കൂട്ടിയിട്ട് ഇപ്പോൾ ഇരിക്കുന്നത് ഒരു സ്ട്രീറ്റിലിരിക്കുന്ന ഫീലിംഗ് ആയിട്ട് ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ. ഈ ഒരു കട മാത്രമല്ല, പല കടകളായിട്ട് ഇവിടെ ഉണ്ട്. സോ ലോട്ട്സ് ഓഫ് ചോയ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഞാൻ ഇവിടെ പല പ്രാവശ്യം വന്നിട്ട് ചായ കുടിച്ചിട്ടും ഉണ്ട് കേട്ടോ. സോ വൺ ഓഫ് ദ നൈസ് ആംബിയൻസിൽ ഇരുന്നിട്ട്, ക്രൗഡഡ് പ്ലേസിൽ ഇരുന്നിട്ട് കഴിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ശരിക്കുള്ള ഒരു ട്രീറ്റ് തന്നെ നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അതും അഫോർഡബിൾ ആയിട്ട് ഷവർമ, അതുപോലെ തന്നെ ഷവായ ചിക്കൻ, സ്പൈസി ചിക്കൻ എല്ലാം കഴിക്കണം എന്നുണ്ടെങ്കിൽ അതും ADCP മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് വാക്കബിൾ ഡിസ്റ്റൻസ് വന്നിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇങ്ങോട്ട് വരാവുന്നതാണ്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾ കാണുവാൻ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഐ സി ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു വെരി മച്ച് ഗൈസ്.